പുതുപ്പള്ളിയിൽ ജെക്സി തോമസ് തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഏകദേശ ധാരണയായി സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചതും ജെയ്സി തോമസിന്റെ പേര് തന്നെ എന്നാണ് വിവരം ലഭിക്കുന്നത് ജയ്ക്കിനെ പോലെ മണ്ഡലത്തിൽ പരിചയ ഒരു മുഖമുള്ള സാഹചര്യത്തിൽ ഒരു പുതുമുഖത്തെ കൊണ്ടുവന്ന് പരീക്ഷിക്കേണ്ട സാഹചര്യമില്ല അത് തിരിച്ചടിയാകുമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലും ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ജയ്ക്കിന് പകരം സുഭാഷ് ബി വർഗീസോ റജീ സക്രിയോ വന്നാൽ മണ്ഡലത്തിൽ ഇടതുമുന്നണി മുന്നണി എന്ന നിലയിൽ പരിചയപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകും ശ്രദ്ധ ആകർഷിക്കുന്നതിനും സ്ഥാന തലത്തിലും അത് തിരിച്ചടിയാകും അത്തരം ഒരു പരിചയപ്പെടുത്തലിന് സാവകാശം ഇനിയില്ല എന്നുകൂടി വിലയിരുത്തിയാണ് ജില്ലാ നേതൃത്വവും ജയ്ക്കിന്റെ പേരിലേക്ക് എത്തിച്ചേർന്നത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംഘടനാപരമായ പ്രവർത്തനം സി പി ഐ എം പുതുപ്പള്ളിയിൽ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇതിനിടെ വ്യക്തമാക്കി എല്ലാ യോഗത്തിലും എല്ലാ യോഗ്യതയുമുള്ള സ്ഥാനാർത്ഥികൾ സി പി എമ്മിൽ ആവശ്യം പോലെയുണ്ട് സി പി എം മത്സരിക്കുന്നിടത്ത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അതേസമയം മണ്ഡലത്തിൽ രാഷ്ട്രീയം പറഞ്ഞു തന്നെ വോട്ട് പിടിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ സർക്കാരിനെ വിലയിരുത്തൽ തന്നെയാകും ഈ തെരഞ്ഞെടുപ്പിൻ്റെയും ഫലമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു സർക്കാരിനെ വിലയിരുത്തലാണ് എന്ന് സി പി എമ്മിന് തറപ്പിച്ച് പറയാനാകുമോ എന്നും ചാണ്ടിയമ്മൻ ചോദിച്ചു തൃക്കാക്കരയിൽ കണ്ടത് പുതുപ്പള്ളിയിലും ആവർത്തിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പ്രധാനപ്പെട്ട ആളുകളെ പോയി കാണുന്നുണ്ട് ചർച്ചകളും യോഗങ്ങളുമൊക്കെ ആയി മുന്നോട്ട് പോകുന്നു അപ്പയുടെ മരണാനന്തര ചടങ്ങുകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല അതിനിടെ പ്രചാരണം ചെറിയ ബുദ്ധിമുട്ടാണ് പക്ഷേ അപ്പ പ്രവർത്തിച്ചത് പാർട്ടിക്ക് വേണ്ടിയാണ് അത് നിർവഹിക്കാൻ എനിക്കും കടമയുണ്ട് ചാണ്ടിയമ്മൻ പറഞ്ഞു പുതുപ്പള്ളിയിൽ കണ്ണീര് കൊണ്ടല്ല രാഷ്ട്രീയം പറഞ്ഞ് വിജയിക്കണമെന്ന സി പി ഐ എം പരാമർശത്തോടും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയമില്ലാത്ത തെരഞ്ഞെടുപ്പ് എന്നറിയില്ല സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ സി പി എമ്മിന് അങ്ങനെയെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചാണ്ടിയുമ്മൻ ചോദിച്ചത് ഇവിടുത്തെ സാധാരണക്കാരുടെ വികസനത്തിന്റെ കൈത്താങ്ങായി ഒരു എം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോഴും കൂടെ നിൽക്കുന്നതെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു സെപ്റ്റംബർ അഞ്ചിനാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് എട്ടിന് വോട്ടെണ്ണൽ നടക്കും ഓഗസ്റ്റ് പതിനേഴിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി സൂക്ഷ്മ പരിശോധന പതിനെട്ടിന് നടക്കും ന്യൂസ് ഡെസ്ക് കർമാ